ഹായ്, എല്ലാവർക്കും സുഖം തന്നെയല്ലേ? അപ്പൊ ഇന്ന് നമ്മള് സമ്മർ ഹോളിഡേയ്സിൽ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് നമ്മള് പലതര എന്ന് വെച്ചാൽ അവർക്ക് ചെയ്യാൻ പറ്റിയ വീട്ടില് സമ്മർ ക്യാമ്പിനൊന്നും വിടാതെ നമ്മുടെ വീട്ടിൽ തന്നെ കുഞ്ഞുങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുക്കാൻ പറ്റിയ ചെറിയ ചെറിയ കാര്യങ്ങൾ നമ്മൾ വീഡിയോയിൽ കണ്ടല്ലോ. അപ്പൊ ഇന്ന് നമ്മൾ വേറൊരു വീഡിയോ ആണ് ചെയ്യുന്നത്. സമ്മർ ക്യാമ്പിന് വിടാതെ തന്നെ നമ്മുടെ കുഞ്ഞുങ്ങളെ നമ്മുടെ വീട്ടിലെ ചെറിയ ചെറിയ വേറൊരു പണിയാണ് നമ്മൾ ഇന്ന് ചെയ്യിക്കാൻ പോകുന്നത്. നമ്മൾ എല്ലാവരുടെ കൂടെയാണ് നമ്മൾ ഇന്ന് ചെയ്യുന്നത്. അപ്പൊ ഇതെന്തോന്ന് ഇപ്പൊ നമുക്ക് ഇന്ന് കാണാം. അപ്പൊ ഇന്ന് നമ്മൾ റെഡിയാണോ? റെഡിയാണ്. ഇന്നത്തെ നമ്മുടെ ചെറിയൊരു ടാസ്ക് ടാസ്ക് അല്ല, നിങ്ങൾക്ക് ഇതൊക്കെ അറിഞ്ഞിരിക്കണം. നമ്മൾ ഇതിപ്പോ പുറത്തെവിടെ പോയാലും നമ്മൾ കുഞ്ഞുങ്ങളെ ഇതൊന്നും അറിയത്തില്ല. നമ്മൾ വീട്ടിൽ തന്നെ പഠിപ്പിക്കേണ്ട ചില കാര്യങ്ങൾ നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ കാണിക്കാൻ പോവാണ്. അപ്പൊ പോവാം. അപ്പം ഇന്ന് ഞാൻ ഇവിടെ നിൽക്കുന്നത് വെച്ചാൽ ഇത് എൻ്റെ ഹസ്ബൻഡിൻ്റെ ഓഫീസ് റൂമാണ്. പുള്ളി സൈക്കോളജിസ്റ്റ് ആണ്. അപ്പം ഞങ്ങൾ ഈ ഒരാഴ്ച മുമ്പ് ഇവിടെ കയറി വന്നപ്പോൾ നമ്മുടെ എല്ലാവരുടെയും വീട്ടിൽ നടക്കുന്ന കാര്യം തന്നെയാണ്. നിങ്ങൾക്കിവിടെ കാണാം, ഈ ഷെൽഫിൽ ഇങ്ങനെ വെള്ളം നിന്ന് ഈർപ്പനൊക്കെ പിടിച്ച് അവിടുത്തെ ആ പെയിൻറ് പോകുന്നതായിട്ട് കണ്ടോ. ഇപ്പോൾ നമ്മുടെ വീട്ടിൽ എപ്പോഴും കാരണം ഷെൽഫ്, അതുപോലെ ബുക്സൊക്കെ വെക്കുന്ന ഷെൽഫ്, തുണിയൊക്കെ വെക്കുന്ന ഷെൽഫിലൊക്കെ ഇതുപോലെ വരാറുണ്ട് അല്ലേ? അപ്പോൾ ഇന്ന് നമ്മുടെ ഈ ഒരു സമ്മർ ഹോളിഡേയ്സിൽ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാൻ പറ്റിയ ഒരു ചെറിയ പഠിപ്പിക്കാൻ പറ്റിയ ഒരു ചെറിയ ഒരു വീഡിയോ ആണ് ഇന്ന് ഞാൻ പറയുന്നത്. അപ്പോൾ ഇതുപോലെ നമ്മുടെ വീട്ടിലുള്ള ഈർപ്പനായിട്ടുള്ള സ്ഥലങ്ങൾ നമുക്ക് പുറമെ ആളിനെ ഒന്നും വിളിച്ചടിക്കേണ്ട കാര്യമൊന്നുമില്ല, ചെറിയൊരു ഭാഗമേ ഉള്ളൂ അല്ലേ? ഇതിനായിട്ട് പ്രത്യേകിച്ച് ആളിനെ വിളിക്കേണ്ട, നമ്മൾ തന്നെ സ്വയമായിട്ട് ചെയ്യാൻ പറ്റിയ കാര്യമാണ്. അപ്പോൾ അതിനായിട്ടൊരു പ്രത്യേകതരം പെയിൻ്റ് ഉണ്ട്. അപ്പോൾ നമ്മളിപ്പം അതെല്ലാം ഈ വീഡിയോയിൽ കാണാം. ഞാനത് നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം അതെന്ത് പെയിൻ്റ് ആണെന്ന്, അതെങ്ങനെ അടിക്കാം എന്നുള്ളത്. അപ്പോൾ നമുക്ക് ആദ്യം ഈ ഇവിടുത്തെ കുറച്ച് സാധനങ്ങൾ, ഈ ചെറിയ ഫ്രിഡ്ജ് ഉണ്ട്, അതൊക്കെ ഒന്ന് മാറ്റിയിട്ട് നമുക്കിവിടെ ഒന്ന് സ്പേസ് ഒതുക്കാം. എന്നിട്ട് നമുക്ക് ആ പെയിൻ്റ് എല്ലാം ഒന്ന് സെറ്റ് ചെയ്യാം. അപ്പോൾ ആദ്യം ഞങ്ങൾ ഈ ഒരു ഫ്രിഡ്ജ് മാറ്റിയതിന് ശേഷം പെയിൻ്റ് എല്ലാം ഞാൻ നിങ്ങളെ കാണിക്കാം. അതുപോലെ ഈ അടിക്കുന്നതും കുഞ്ഞുങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുക്കാം. നമുക്ക് ആദ്യം ഫ്രിഡ്ജ് മാറ്റാം. അപ്പൊ ഒന്ന് ഹെൽപ്പ് ചെയ്യാം. അങ്ങോട്ട് നിൽക്കും നിങ്ങൾ. അപ്പൊ നമ്മള് ഇവിടുത്തെ സ്ഥലമൊക്കെ ഒഴിച്ചിട്ടുണ്ട്. ഇനിയിപ്പോ നമ്മൾ ആദ്യം ചെയ്യാൻ പോകുന്ന ഒരു പഴയ ബ്രഷ് ഉപയോഗിച്ച് ആദ്യം ഇതൊന്ന് ഡസ്റ്റ് ചെയ്യുക. എന്തെങ്കിലും പൊടികൾ എന്തെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഒന്ന് തൂത്ത് കളയാം. അപ്പൊ അതെ, ഇതുപോലെ അതൊന്ന് നമ്മൾ ആദ്യം ബ്രഷ് ഇട്ടൊന്ന് അടിച്ച് മാറ്റുക. അതിനുശേഷം നമ്മൾ ഇതിലേക്ക് നമ്മൾ പെയിൻറ്റ് കോട്ട് ചെയ്യാൻ പോവാണ്. അപ്പോൾ ആ പെയിൻറ്റ് ഏതാണെന്നുള്ളത് നമുക്കിപ്പോൾ വീഡിയോയിൽ കാണാം. ഫസ്റ്റ് ഇവിടെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ ഷെൽഫ്, നമ്മൾ പെയിൻറ്റ് ചെയ്യാൻ പോകുന്ന പെയിൻറ്റ്. ഇത് പല കമ്പനിയുടേത് ഉണ്ട്. ഇതെന്ന് വെച്ചാൽ നമ്മുടെ ഭിത്തിയിലൊക്കെ വെള്ളം കെട്ടിക്കിടക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ ടെറസിലൊക്കെ നമുക്ക് ഇറങ്ങി ക്രാക്കൊക്കെ വന്നേച്ച് പൊട്ടി വെള്ളം ഈർപ്പം താഴ്ത്തി വരത്തില്ലേ, അപ്പം അങ്ങനെയുള്ളപ്പോൾ അതിന് ക്രാക്ക് ഉണ്ടെങ്കിൽ ആദ്യം ക്രാക്ക് സീൽ വെച്ച് അത് ക്ലോസ് ചെയ്തതിന് ശേഷം വേണം ഈ പെയിൻറ്റ് അടിക്കാനായിട്ട്. ഇതെന്ന് വെച്ചാൽ ഇതിനൊരു ഇലാസ്റ്റിക് ഒരു പ്രോപ്പർട്ടി ഉണ്ട്. അതെന്ന് വെച്ചാൽ നമ്മൾ അടിച്ചു കഴിയുമ്പം അതൊരു കോട്ട് പോലെ അതിൽ വന്നതിന് ശേഷം അത് നമ്മുടെ വെള്ളം, ഈർപ്പൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ അത് അകത്തേക്ക് വിടത്തില്ല, ഭിത്തിക്ക് അകത്തേക്ക് പോകത്തില്ല. അത് അവിടെ വെച്ചങ്ങ് നമുക്ക് ഇങ്ങനെ ഈ നമ്മുടെ ചേമ്പിലയിലും വാഴയിലൊക്കെ വെള്ളം വീണാൽ എങ്ങനെ ഫീൽ ആകുന്ന അതേ സെയിം എഫക്റ്റ് ആണ് ഈ പെയിൻറ് അടിച്ചാൽ. അപ്പം ഈ വീട്ടിൽ ഇതുപോലെ ഈർപ്പനോ അല്ലെങ്കിൽ ടെറസോ ഇങ്ങനെ ക്രാക്കായി പൊട്ടലൊക്കെ വന്ന് വെള്ളം താഴേക്ക് ഒലിക്കുന്ന സമയങ്ങളിൽ പൊട്ടലുണ്ടെങ്കിൽ അതിൽ ഫസ്റ്റ് ക്രാക്ക് സീൽ വെക്കണം, അതിനുശേഷം ഈ പെയിൻറ് അടിക്കാവും. വീട്ടിലൊക്കെ ആണെങ്കിൽ നമുക്ക് ഇതുപോലെ ഭിത്തിയിൽ ഷെൽഫിലൊക്കെ ഇങ്ങനെ ഈർപ്പൻ നിന്ന് കഴിഞ്ഞ് ഇങ്ങനെ തുണികൾ അതുപോലെ ബുക്സൊക്കെ ഒത്തിരി നമ്മുടെ ഇങ്ങനെ അഴുക്കായി പോയിട്ടുണ്ടല്ലേ. അപ്പം അങ്ങനെ ഉള്ളപ്പം ഇത് നേരിട്ട് നമുക്ക് അടിക്കാവുന്നേ ഉള്ളൂ. ഇതെന്ന് വെച്ചാൽ അടിക്കേണ്ട ഇത് നിപ്പോണിൻ്റെ വാൾട്രോൺ പറയുന്ന ഡാം പ്രൂഫ് പെയിൻ്റ് ആണിത്. അതുപോലെ തന്നെ വേറെ കമ്പനിയുടേതെന്ന് വെച്ചാൽ ബർജറിൻ്റെ ഇത് വെതർ കോട്ട് എന്ന് പറയുന്ന ഒരു വേറൊരു കോട്ട് വരുന്ന സാധനമാണ്. ഇതിപ്പോൾ പല കമ്പനിയുടേതുണ്ട് കേട്ടോ. നിങ്ങളുടെ ഇഷ്ടം, നിങ്ങൾ ഏത് കമ്പനിയുടെയാണ് നിങ്ങൾക്ക് വാട്ടർ പ്രൂഫ് പെയിൻറ് എന്ന് വെച്ചാൽ ഈ ഡാം പ്രൂഫിൻ്റെ മെറ്റീരിയൽ പെയിൻറ് വേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ ആ കമ്പനിയുടെ നിങ്ങൾക്ക് ചൂസ് ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് അറിയാവുന്നവരോട് ചോദിച്ചാൽ അതറിയാം. നിങ്ങൾ വീട്ടിൽ പെയിൻറ് ചെയ്യാൻ വരുന്ന ആളിനോട് ഇതിനെപ്പറ്റി പറയുകയാണെങ്കിൽ അവർ സജസ്റ്റ് ചെയ്യും ഏതാണ് നല്ലതെന്നുള്ളത്. അപ്പോൾ ഇതിൻ്റെ ഒരു ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ലീക്ക് ഒക്കെ ഉള്ളത് പെട്ടെന്ന് നമുക്ക് ബ്ലോക്ക് ചെയ്യാനായിട്ട് സാധിക്കുന്ന പെയിൻറ്റുകളാണ്. അപ്പം നമുക്കറിയാം ഈ ഒരു കൊട്ട കണ്ടില്ലേ, ഈ കൊട്ട നമുക്കറിയാം വരിഞ്ഞ് എടുക്കുന്ന കൊട്ടകളാണ്.
ഈ കൊട്ടയിൽ നമ്മൾ വെള്ളം ഒഴിച്ചാലുള്ള അവസ്ഥ നമുക്കറിയാം, താഴോട്ട് വെള്ളം പോകും അല്ലേ. അപ്പൊ ഇതിന്റെ അകത്തും പുറത്തുമായിട്ട് നമ്മൾ നല്ല കോട്ടിങ് ഇത് കൊടുക്കുകയാണെങ്കിൽ, നമ്മൾ വെള്ളം ഒഴിച്ച് നോക്കുകയാണെങ്കിൽ ഒരു തുള്ളി പോലും ഇതിന്റെ അകത്തുനിന്ന് പുറത്തേക്ക് പോകത്തില്ല. അത്ര ഗ്യാരണ്ടിയാണ് ഈ ഒരു പെയിന്റ് അടിക്കുവാണെങ്കിൽ. ഞാൻ ഈ കൊട്ടയില് പെയിന്റ് അടിച്ചതിന് ശേഷം നമ്മൾ വെള്ളം ഒഴിച്ച് നോക്കിയാൽ ഒരു തുള്ളി പോലും പോകത്തില്ലെന്ന് ഞാൻ പറഞ്ഞില്ലേ. അത് പറയാൻ കാരണം നമ്മുടെ ഈ കൊട്ടയില് എങ്ങനെ അത് സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നു, അതിലും സ്ട്രോങ് ആണ് നമ്മൾ ഭിത്തിയിലൊക്കെ അടിച്ചു കഴിഞ്ഞാൽ വെള്ളം ഒട്ടും തന്നെ ഭിത്തി നമുക്ക് കാണാൻ പറ്റില്ല. അതുപോലെ നല്ല പോലെ നമ്മൾ ഈ ഇലയിലൊക്കെ വെള്ളം വീണാലുള്ള അവസ്ഥ അറിയാലോ, വാഴയിലയിൽ ചേമ്പിലയിലൊക്കെ വെള്ളം വീണാൽ അത് അവിടെ നിന്ന് പോവുമല്ലോ. അതേ ഒരു എഫക്റ്റാണ് ഈ പെയിന്റ് നമ്മൾ അടിച്ചു കഴിഞ്ഞാൽ വെള്ളം ഭിത്തിയിലേക്ക് ഇറങ്ങത്തില്ല, അവിടെ നിന്ന് നമുക്ക് അതങ്ങ് തന്നെ തന്നെ ഒഴുകി പോകത്തേ ഉള്ളൂ. അപ്പം നമ്മുടെ കൊട്ടയെക്കാട്ടിലും കൊട്ടയിൽ ഉപയോഗിക്കുമ്പോൾ ഉള്ള സ്ട്രോങ്ങിനെക്കാട്ടിലും ഏറ്റവും കൂടുതൽ സ്ട്രോങ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഭിത്തിയിൽ അടിക്കുമ്പോൾ. അപ്പം ഇനി നമ്മൾ നമ്മുടെ ഭിത്തിയിലുള്ള മഴ വെള്ളം അല്ലെങ്കിൽ നമ്മുടെ ഈ പൈപ്പിൽ നിന്നൊക്കെ വരുന്ന ചില പൈപ്പുകളൊക്കെ ഭിത്തിയിൽ നിന്നൊക്കെ പോകുമ്പോൾ അത് പൊട്ടി ചിലത് ഇങ്ങനെ ഭിത്തിയിൽ വെള്ളം ഈർപ്പം കാണുമല്ലോ. അപ്പം അങ്ങനത്തെ ഒക്കെ ഏരിയയിലൊക്കെ അടിക്കാൻ പറ്റിയ നല്ലൊരു പെയിൻ്റ് ആണ്. അപ്പോൾ നമുക്കിപ്പം ഇപ്പം നമ്മൾ കണ്ട റൂമിലേക്ക് ഇത് അടിക്കാൻ പോവാണ്. അപ്പം ഇപ്പം എൻ്റെ കയ്യിൽ ഇരിക്കുന്നത് എന്ന് വെച്ചാൽ നിപ്പോൺ പെയിൻറ്റിൻ്റേതാണ് ഇരിക്കുന്നത്. ഇത് നമ്മളൊന്ന് അടിച്ച് ഞാൻ കാണിക്കാം എങ്ങനെയാണെന്നുള്ളത്. പിള്ളേരെയും കൂടെ ഇൻവോൾവ് ചെയ്താണ് നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ഇന്ന് പെയിൻ്റ് ഒന്ന് മിക്സ് ചെയ്യാൻ പോവാണ്. ഇത് കുറച്ചെടുത്തതിന് ശേഷം ഇതിലേക്ക് ബ്രഷ് ഒന്ന് ഓടാൻ വേണ്ടി മാത്രം നമ്മൾ കുറച്ച് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പം നമ്മൾ അതിനായിട്ട് മിക്സ് ചെയ്യാനൊരു ചെറിയ ഒരു ടിന്ന് എടുത്തിട്ടുണ്ട് കേട്ടോ, പഴയ ഒരു പെയിൻറ്റിൻ്റെ ടിന്നാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിനകത്തേക്ക് നമുക്കിപ്പം ഡാം പ്രൂഫ് പെയിൻറ്റ് നമ്മളിതിലേക്ക് ഇട്ട് കൊടുക്കാൻ പോവാം. അപ്പം ഇതാണ് നമ്മുടെ പെയിൻറ്റ്, നല്ല വൈറ്റ് കളറാണ്. ഇതിന് ഒരു ഇലാസ്റ്റിക് പ്രോപ്പർട്ടി ഉണ്ടെന്ന് പറഞ്ഞില്ലേ, ഇത് കണ്ടില്ലേ, നമ്മളിങ്ങനെ വലിക്കുമ്പോൾ തന്നെ നമുക്ക് കാണാനായിട്ട് സാധിക്കും കണ്ടോ. ഇല്ല നമ്മൾ ഇലാസ്റ്റിക് ഒക്കെ വലിക്കുന്ന പോലെ തന്നെ ഉണ്ട് കണ്ടില്ലേ. അപ്പം ഈ ഒരു പ്രോപ്പർട്ടി കാരണമാണ് നമുക്ക് ഭിത്തിയിൽ അടിക്കുമ്പോൾ വെള്ളം സിങ്ക് ആകാതെ അത് പുറത്തേക്ക് നിൽക്കുന്നത്. അപ്പോൾ ഇതെന്ന് വെച്ചാൽ ഒത്തിരി വെള്ളം ആഡ് ചെയ്യരുത്, ഇച്ചിരി തിക്കായിട്ട് തന്നെ അടിക്കുക. ബ്രഷ് ഓടാനും മാത്രം നമ്മൾ വെള്ളം ഒഴിച്ചാൽ മതി. നമ്മൾ ഇങ്ങനെ ഉള്ള സ്ഥലങ്ങളിൽ ഈ നമ്മൾ ഡാം പ്രൂഫ് പെയിൻറ്റ് അടിക്കുന്ന ഒരു രീതിയുണ്ട്. എന്നാലേ അത് ലോക്ക് ആവത്തുള്ളൂ. നമ്മൾ സാധാരണ പെയിൻറ്റ് അടിക്കുന്ന പോലെ ഇങ്ങനെ അടിച്ചു പോകുമല്ല. ഫസ്റ്റ് നമ്മൾ ആദ്യം ഒരു കോട്ടിങ്ങിനെ ഈ ഇങ്ങോട്ട് അടിക്കുക, ഈ ഡയറക്ഷൻ അടിക്കുവാണെങ്കിൽ പിന്നീട് നമ്മൾ താഴേന്ന് മുകളിലേക്ക് അടിച്ചു കൊടുക്കുക. മനസ്സിലായോ? ഫസ്റ്റ് ഒരു ഡയറക്ഷൻ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മളിത് താഴേന്ന് മുകളിലേക്ക് അടിച്ചു കൊടുക്കുക, പിന്നെ നമ്മളിത് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ഒരു പ്രാവശ്യം കൂടെ ഒരു കോട്ട് അടിച്ചു കൊടുക്കുക. അങ്ങനെ ചെയ്യുമ്പോൾ ഇത് ലോക്ക് ആവുകയാണ് ഭിത്തിയിൽ. അത് ലോക്ക് ആയതിന് ശേഷം നമ്മൾ ഇപ്പോൾ വെള്ളം ഇപ്പോൾ ഈ കാണുന്ന രീതിയിലായിരിക്കും നല്ല നീറ്റായിട്ട് കിട്ടും. അതുപോലെ തന്നെ പിന്നീട് ഉള്ള ആ ഒരു ഈർപ്പൻ എന്ന് പറയുന്ന ഇത് നമ്മുടെ ഭിത്തിയിലേക്ക് വരത്തില്ല. അപ്പോൾ അടിക്കുന്ന രീതി അങ്ങനെയാണ്. ഫസ്റ്റ് നമ്മൾ ഏതാണെങ്കിലും ഈ ഡയറക്ഷനിലാണെങ്കിൽ ഈ ഡയറക്ഷൻ ഫസ്റ്റ് അടിക്കുക, പിന്നെ താഴേന്ന് മുകളിലേക്ക് അടിക്കുക, പിന്നെ അതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ അടിച്ചു കൊടുക്കുക. അപ്പം നമ്മളിന്ന് പെയിൻറ്റ് ചെയ്യാൻ പോവാണ്. അപ്പം ഞാൻ പറഞ്ഞ രീതി മനസ്സിലായില്ല എങ്ങനെ അടിക്കുന്നതെന്നുള്ളത്. അപ്പം നമ്മൾ ഒന്ന് കുറച്ച് വെള്ളം ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടുണ്ട്, നല്ല തിക്കായിട്ട് തന്നെ ഉണ്ട് കണ്ടേ. അപ്പം ഇനി ഇത് നമ്മൾ അടിക്കുന്ന ഏത് ബ്രഷാന്ന് വെച്ചാൽ ബ്രഷ് ഉപയോഗിച്ചിട്ട് നമ്മളിപ്പോൾ അടിക്കാൻ പോവാണ്. ജസ്റ്റ് നമ്മളിതൊന്ന് ഇങ്ങനെ മുക്കിയതിന് ശേഷം ഒരു ഡയറക്ഷനിൽ ഫസ്റ്റ് പോവുക. അപ്പം ഇവിടെ തുടങ്ങുന്നെങ്കിൽ ഇവിടെ നിന്ന് ഇങ്ങനെ ഫസ്റ്റ് നമ്മൾ ഒരേ ഡയറക്ഷനിൽ പോവാം. ഇതെന്ന് വെച്ചാൽ ചെറിയ ഏരിയയിൽ സ്പ്രെഡ് ആവും, സാധാരണ പെയിൻറ്റ് പോലെ വൈഡായിട്ട് സ്പ്രെഡ് ആവത്തില്ല. അപ്പം ഇതിപ്പോൾ നമ്മൾ തിക്കായിട്ട് എടുത്തുകൊണ്ടാണ് ഇപ്പോൾ കണ്ടില്ലേ അങ്ങനെ ക്ലോസ് ആയി വന്നത് കണ്ടില്ലേ. ഇത് ഇച്ചിരി എക്സ്പെൻസീവാണ്, എന്നാലും പക്ഷെ അതിൻ്റെ റിസൾട്ട് നല്ല സൂപ്പർ റിസൾട്ടാണ്. അപ്പോൾ ഇതിൻ്റെ ചെറിയ ടിന്നുകൾ വരാറുണ്ട്, അതുപോലെ തന്നെ വലിയ വലിയ ടെറസൊക്കെ അടിക്കേണ്ടതിന് വലിയ വലിയ ടിൻസ് വരാറുണ്ട്. ഇപ്പം നമുക്ക് ചെറിയ ഏരിയ മതിയെങ്കിൽ അതിൻ്റെ ചെറിയ അളവിനെ അനുസരിച്ചുള്ള ടിൻസ് വരുന്നുണ്ട് ഓരോ കമ്പനിയുടേത്. അപ്പം നിങ്ങൾ നോക്കുക നിങ്ങൾക്ക് എത്ര ഏരിയയുടേത് വേണമെന്നുള്ളത്, കടകളിൽ പറയുവാണെങ്കിൽ അവരതനുസരിച്ച് അതിനുള്ള ടിന്ന് നമുക്ക് തരും. ഇപ്പം നമ്മൾ ഈ ഒരു ഏരിയയിൽ നമ്മളിങ്ങനെ ഒരു ഡയറക്ഷനിലാണ് അടിച്ചേക്കുന്നത് അല്ലേ. അപ്പം ബാക്കി നിങ്ങൾ അടിച്ചോളൂ, ഒരു ഡയറക്ഷൻ അടിച്ച് ഉണങ്ങിയതിന് ശേഷം നമ്മൾ താഴേന്ന് മുകളിലേക്ക് മനസ്സിലായി, ഇല്ലെങ്കിൽ മുകളിൽ നിന്ന് താഴേക്ക് ഏതെങ്കിലും ഒരു ഡയറക്ഷൻ കറക്റ്റായിട്ട് പോകണം. ഓക്കെ, അപ്പം ഇപ്പം ഒരു ഏരിയ അങ്ങോട്ടടിക്കുക. അപ്പം ഞാനിവിടുന്ന് സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് നിങ്ങൾ ആ ഡയറക്ഷനിൽ അവിടെ വരെ പോകണം. ഓക്കെ, മനസ്സിലായല്ലോ. Thank you.
നമ്മളെ രണ്ട് കോട്ട അടിച്ചു കഴിഞ്ഞു ഒന്ന് ഈ ഡയറക്ഷനിൽ അടിച്ചു പിന്നെ മോളിൽ നിന്ന് താഴേക്ക് അടിച്ചിട്ടുണ്ട് ഇനി നെക്സ്റ്റ് നമ്മൾ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ അടിക്കുകയാണ് ഇങ്ങനെ മൂന്നാമത്തെ കോട്ടാണ് അടിക്കാൻ വന്നത് അതോടെ നമ്മുടെ ഭിത്തി എന്ന് പറയുന്നത് നല്ലപോലെ ഡാം പ്രൂഫ് സീൽ അടിച്ച് നമ്മൾ വെക്കുന്ന രീതിയാവുകയാണ് മൊത്തത്തിൽ ഇത് നമുക്കിനി വെള്ളം എത്ര ഇതിൽ ഇതായാലും ഇതിങ്ങോട്ട് അബ്സോർബ് ചെയ്യത്തില്ല അപ്പോൾ ഇനി മൂന്നാമത്തെ കോട്ടാണ് അടിക്കാൻ പോകുന്നത് ഇനി ഇത് ഇവിടെ നിന്ന് ഓപ്പോസിറ്റ് അടിക്കാൻ പോവാണ് പിന്നെ അടുത്ത് നിങ്ങൾ അടിച്ചോളൂല്ലോ ഇനി പറയേണ്ട കാര്യമില്ല എക്സ്പേർട്ട് ടൈപ്പുള്ള കേട്ടോ ഇപ്പൊ മമ്മി പറഞ്ഞോട്ട് ഇപ്പൊ ലാസ്റ്റ് കോട്ടാണ് അടിക്കാൻ പോകുന്നത് അപ്പൊ ഇതിങ്ങനെ അടിക്കുമ്പോഴത്തേക്ക് ഇതിപ്പോ മൊത്തം സീൽ ആവുകയാണ് അപ്പൊ ഞാനും റിനും ഇപ്പൊ അടിക്കാൻ പോവാണ് ഇപ്പോൾ നമ്മുടെ സമ്മർ ആക്ടിവിറ്റിയിൽ നമ്മുടെ ഒരു ആക്ടിവിറ്റി എന്ന് പറയുന്നത് നമ്മുടെ പെയിൻറ്റിങ് ആയിരുന്നു അല്ലേ അപ്പം പപ്പാടെ ഓഫീസിൻ്റെ കബോർഡ് നമ്മളൊന്ന് പെയിൻറ് ചെയ്തു അപ്പോൾ അതിന്ന് എങ്ങനെ ഉണ്ടെന്ന് നോക്കാൻ വേണ്ടി നമ്മൾ പോവുകയാണ് കേട്ടോ അപ്പോൾ നമുക്ക് ആ റൂമിലോട്ടൊന്ന് കയറി നോക്കാം വാ അടിപൊളിയായി നല്ല തിളങ്ങുന്നു വെട്ടിത്തിളങ്ങുന്നു അപ്പോൾ നമ്മളിത് പെയിൻറ്റ് അടിച്ച് കേട്ട് നമ്മളിപ്പോൾ ഒരു ദിവസം വെയിറ്റ് ചെയ്തിട്ടാണ് നമ്മളിവിടെ ഇപ്പോൾ വന്നേക്കുന്നത് നെക്സ്റ്റ് ഡേ വന്നതാണ് അപ്പം കണ്ടില്ലേ നമ്മൾ അടിക്കുന്നതിന് മുമ്പ് എങ്ങനെ ഉണ്ടായിരുന്നു ഇപ്പോൾ എങ്ങനെ ഉണ്ടെന്നുള്ളത് ഇപ്പോൾ ഇവിടെ എല്ലാം നല്ല നീറ്റായിട്ടുണ്ട് ഇത് കണ്ടില്ലേ പെയിൻറ്റ് ഒന്നുമില്ല നമുക്ക് നല്ലപോലെ സീലായിട്ടുണ്ട് പിന്നെ നമുക്ക് ഈ ഒരു ഷെൽഫിൽ നമുക്ക് എന്ത് വേണമെങ്കിലും വെക്കാം അപ്പം ഈയൊരു ഡാം പ്രൂഫിൻ്റെ ആ പെയിൻറ്റ് നല്ല ഒരു കോൺസെപ്റ്റാണ് എല്ലാവരുടെയും വീട്ടിലും നാട്ടിലും മഴയുള്ള സമയങ്ങളിലൊക്കെ ഇങ്ങനെ ഒരു ഇഷ്യൂ വരുന്നതാണ് അപ്പം അങ്ങനെയുള്ളപ്പം നമ്മൾ വേറെ ആരെയും ആശ്രയിക്കേണ്ട ഇങ്ങനെ ഒരു പെയിൻറ്റ് വാങ്ങിച്ചിട്ട് നമ്മൾ തന്നെ വീട്ടിൽ അടിക്കാനുള്ളതേ ഉള്ളൂ അടിക്കുന്ന രീതികൾ നിങ്ങൾക്ക് ഈ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ആ രീതിയിൽ അടിച്ചു കഴിയുകയാണെങ്കിൽ അത് നല്ലൊരു സീലിംഗ് ആണത് അത് കോട്ട് വന്നാതെ നിന്ന് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ആ ഈർപ്പൻ്റെ ഒരു ശല്യം വരത്തില്ല പിന്നെ നമുക്ക് ഷെൽഫിൽ ബുക്കുകളോ തുണികളോ എന്തോ വേണമെങ്കിലും നമുക്ക് വെക്കാം അപ്പം ഈ സമ്മർ വെക്കേഷനിലെ ഈ ഒരു വീഡിയോയുടേത് ഇവിടെ അവസാനിക്കുകയാണ് ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതാണ്